നിങ്ങൾക്ക് ഫുൾ ഓണിൽ വണ്ടി വേണോ? പിന്നെ നമ്മൾ അടുത്ത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 2019 മോഡല്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, അതേപോലെ ജാസ് ഉണ്ട്, അതേപോലെ വാഗനർ ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടുന്നുണ്ട്, അതേപോലെ സെലോറിയോ സിംഗിൾ ഓണർഷിപ്പ് 2011-12 വരുന്ന i20 വരുന്നുണ്ട്. ഇത് പെട്രോള് സ്വിഫ്റ്റ് ആണ്, സിംഗിൾ ഓണർ 100,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ സ്വിഫ്റ്റ് ആണ്. പിന്നെ 1.85 അൾട്ടണ്ണൂറ്, 2.30 അൾട്ടണ്ണൂറ് ഓട്ടോമാറ്റിക്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കിഡ് വരുന്നുണ്ട്. ഡീസൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്, തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, വലിയൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 5 i20 നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അതിൽ 2015 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്, 19 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വന്ന 5 i20, ഈ ഹുണ്ടായുടെ i20 മാത്രമല്ല, ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്, സാൻഡ്രോ നമ്മുടെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡീസൽ ക്രെറ്റയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, സിംഗിൾ ഓണർഷിപ്പിലും സെക്കൻഡ് ഓണർഷിപ്പിലൊക്കെ വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിർബന്ധമായും അറിയിക്കുക, എന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിൽ ആദ്യം പോവാം. ഇത് 2016 മോഡലിൽ വരുന്ന വാഹനമാണ്. ഈ വണ്ടി 96,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്, തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടിയാണ്. ടയറിന്റെ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം ഓടാനുള്ള ഒരു 80% ടയറുണ്ട്. ആസ്റ്റേ ആയതുകൊണ്ട് തന്നെ അലോയിൽ വരുന്നുണ്ട്. സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോഡി അത്യാവശ്യം നല്ല നീറ്റാണ്, പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും ഞാൻ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള, ബാക്കിൽ വൈപ്പർ അതേപോലെ ഡീഫോഗർ കാര്യങ്ങൾ വരുന്നൊരു വാഹനമാണ്. അതേപോലെ സൈഡ് ഭാഗത്തേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. ഈ വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, വലിയൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗിൽ ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്, ഒരുപാട് കൺട്രോൾ യൂണിറ്റുകൾ വരുന്നുണ്ട്. വണ്ടി ഓടിയിട്ടുള്ള 96,000 കിലോമീറ്റർ ആണ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല, മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. പുറകിലാണെങ്കിലും അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു 50,000 രൂപയുടെ താഴെ, ഒരു 30,000 മുതൽ 50,000 രൂപ, 60,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യാം, ലോണിനിറക്കാം. അപ്പോൾ അടുത്ത് നമ്മളൊരു പെട്രോൾ വണ്ടി പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു 2016 ആസ്റ്റ ഡീസൽ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ 2016 മോഡല് ആസ്റ്റയിൽ വരുന്ന പെട്രോൾ വണ്ടിയാണ്. 110,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, സിംഗിൾ ഓണറാണ് ഈ വാഹനം. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഒന്നും ഈ വാഹനം വന്നിട്ടില്ല. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല അടിപൊളി വാഹനമാണ്. അലവിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ മുന്നിലും, അതോടൊപ്പം തന്നെ ഒരു 40% മുകളിൽ ടയർ പുറകിൽ ഓടാണ്ട്. വൈറ്റ് കളറാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ്. പുറകിലാണെങ്കിലും ഡീഫോഗർ അതുപോലെ മറ്റേ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിക്കി സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നല്ല നീറ്റായ ഒരു വാഹനമാണ്. പിന്നെ പിന്നെ പുറകിലാണെങ്കിലും ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് കൊടുക്കുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയൽ നോക്കാം നമുക്ക്. ഇന്റീരിയല് പെട്രോളിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ സ്റ്റിയറിംഗ് വീൽ ബട്ടൺ കാര്യങ്ങൾ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിറർ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 550,000 രൂപയ്ക്കാണ് ഉദ്ദേശിക്കുന്ന വില വരുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്, നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2016 മോഡല്, 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോള് ആസ്റ്റേട്ടോ, 5,500 രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ അടുത്ത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 2019 മോഡല്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, തട്ടുമുട്ടോ ഫ്ലഡോ ടോട്ടൽ ലോസ് ആകെ 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ളതാണ്. ഏകദേശം ഒരു 50% ടയർ ഓടാനുണ്ട്. റെഡ് കളറിൽ വരുന്ന വണ്ടി, അത്യാവശ്യം നല്ല ഭംഗിയിലാണ്, നല്ല നീറ്റാണ്, പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലാണ്. ഈ വണ്ടിക്ക് പുറകിൽ വൈപ്പർ വരുന്നില്ല. ഡിക്കി സ്പേസ് ഒക്കെ മറ്റു വണ്ടിയെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ്. പുറകിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും റെഡ് കളറാണ് i20 ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ളത്. പുറകിലാണെങ്കിൽ എല്ലാ വണ്ടിയും ഒരേപോലെ ആയതുകൊണ്ട് കേട്ടോ, ഓരോ ഭാഗങ്ങൾ തുറന്നു തരുന്നത്. പിന്നെ പുറകിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്, നല്ല ലെഗ് റൂം വരുന്നുണ്ട്. പുറകിലേക്ക് ഒരു AC വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ബട്ടൺ കാര്യങ്ങൾ, വലിയൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായ വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ഓടിയ 2000
19 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 8,15,000 റുപ്യയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഒരു 1 ലക്ഷം റുപ്യേനെ താഴേക്ക് ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇനി നമ്മൾ 2015 മോഡലിൽ വരുന്ന ഒരു വാഹനം. അപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞു ആ നേരത്തെ വണ്ടി പരിചയപ്പെടുത്തിയ പറഞ്ഞ ഒരു 50,000 റുപ്യ മുതൽ ഒരു 30,000, 50,000, 60,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. 2019 വണ്ടി പറഞ്ഞപ്പം പറഞ്ഞു ഏകദേശം ഒരു 1 ലക്ഷം റുപ്യേൻ്റെ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫുൾ ലോണിൽ വണ്ടി വേണോ? ഒരു 30,000 റുപ്യേനെ താഴെ മുടക്കിയിട്ട് അല്ലെങ്കിൽ നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് ഫുൾ ലോണിൽ വണ്ടി വേണോ? 2015 മോഡൽ ആസ്റ്റ ഡീസലാണ്. 1 ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഇല്ല. കമ്പനി കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ ഫ്രണ്ടൊക്കെ നോക്കി ഡി ആർ എൽ ആണ്. ആസ്റ്റ ഉണ്ട്. ഡീസലാണ്. ഒരു 20-22 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ്. നിങ്ങൾ ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റാണ് ഇന്റീരിയൽ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ഉണ്ട്. ടിൽറ്റബിൾ സ്റ്റയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ ഉണ്ട്. അതേപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. മേജർ ആക്സറീസോ കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത്. നല്ല നീറ്റായ ഒരു വണ്ടി. ഈ വണ്ടി നിങ്ങൾക്ക് ഫുൾ ഓൺ തരാൻ പറ്റും. ചിലപ്പോൾ കുറച്ചൊക്കെ പ്രൊഫൈല് മോശമാണ്. ഒരു 10-20, 30 മുടക്കിയാൽ മതി. 4,90,000 റുപ്യക്ക് 2015 മോഡൽ ആസ്റ്റ ഡീസൽ നിങ്ങൾക്ക് തരാൻ പറ്റും എനിക്ക് കേട്ടോ. ചെറിയ രീതി കമ്മിയാക്കി തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല നീറ്റാണ്. ഫുൾ ഓൺ കൊടുക്കാറുമ്പോൾ മോശപ്പെട്ട വണ്ടിയോ തല്ലിപ്പൊളി വണ്ടിയോ നല്ല കൊടുക്കണം. നല്ല നീറ്റായ വണ്ടിയാണ്. ബാക്കിൽ വൈപ്പർ കാര്യങ്ങൾ ഡീഫോഗറൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായ ഒരു വണ്ടി. 2015 മോഡൽ ആസ്റ്റ വണ്ടി. ഇനി പരിചയപ്പെടുന്ന ആസ്റ്റ ഓപ്ഷണലാണ്. ആസ്റ്റ ഓപ്ഷണലാണ് ഇനി പരിചയപ്പെടാൻ പോകണം കേട്ടോ. 2018 മോഡല് ആസ്റ്റ ഓപ്ഷണല്. 7,90,000 ചോദിക്കണ വണ്ടിയാണ്. നല്ല നീറ്റാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പരിചയപ്പെടുത്തു? 96,000 രൂപയുടെ വണ്ടി പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ഓ ഇന്റീരിയലൊക്കെ നോക്കി എന്താ ഭംഗി. അതേപോലെ അലോയിലൊക്കെ ആണെങ്കിൽ അലോയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള അലോയിലാണ്. കമ്പനി അലോയിലെല്ലാം എക്സ്ട്രാ കയറ്റി നല്ല അടിപൊളി അലോയില് വരുന്നുണ്ട്. 96,000 ഓടിയ വണ്ടിയും അതേപോലെ 1 ലക്ഷത്തിന് മുകളിൽ ഓടിയ വണ്ടിയും 20,000 ഓടിയ വണ്ടിയൊക്കെ പരിചയപ്പെടുന്നത്. 50,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റായ ഒരു വണ്ടിയാണ്. ഡിക്കി സ്പേസ് നമ്മളൊരു വണ്ടിക്കും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല നീറ്റായ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ വണ്ടി ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് എല്ലാ വണ്ടിയും കൂടി തുറന്നതനുസരിച്ച്. അപ്പോൾ നല്ല നീറ്റായ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് 7,90,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. നിങ്ങൾക്ക് പരമാവധി നമുക്ക് കുറച്ചുതരാൻ പറ്റും. 2018 മോഡൽ വണ്ടി. അപ്പോൾ 2015 മോഡൽ ആസ്റ്റ ഡീസൽ ഫുൾ ഓപ്ഷനിലും 2018 ആസ്റ്റ ഓപ്ഷനിലാട്ടോ. 6 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നതാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടി. അതേപോലെ 2016 ആസ്റ്റ ഫുൾ ഓപ്ഷന്. പിന്നെ അതേപോലെ 2019 ആസ്റ്റ സ്പോർട്സ് ഓട്ടോമാറ്റിക് പരിചയപ്പെട്ട് 20,000 കിലോമീറ്റർ ഓടിയത്. അതേപോലെ തന്നെ 2016 ആസ്റ്റ പരിചയപ്പെടുത്തും. അതേപോലെ നമ്മളടുത്ത് ഒരുപാട് വാഹനങ്ങളുടെ ശേഖരം ഉണ്ട്. 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2012 അൾട്ടോ ഉണ്ട്. അതേപോലെ ജാസ് ഉണ്ട്. അതേപോലെ വാഗനർ ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടുന്നുണ്ട്. അതേപോലെ സെലോറിയോ സിംഗിൾ ഓണർഷിപ്പ് 2011-12 വരുന്ന i20 വരുന്നുണ്ട്. ഇത് പെട്രോൾ സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ സ്വിഫ്റ്റ് ആണ്. പിന്നെ 1,85 അൾട്ടോണൂറ്, 2,30 അൾട്ടോണൂറ്, ഓട്ടോമാറ്റിക് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കിഡ് വരുന്നുണ്ട്. അതേപോലെ സെലോറിയോ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അതേപോലെ താറിന്റെ വാഹനം നോക്കുകയാണെങ്കിൽ 2016 മോഡല്, 17 മോഡലിൽ വരുന്ന 2 താറ് വരുന്നുണ്ട്. അതേപോലെ 2020 മോഡലിൽ വരുന്ന താറ്. പിന്നെ സാൻഡ്രോ ആണെങ്കിൽ 2019 മോഡലിൽ വരുന്ന സാൻഡ്രോ ആണ്. ഈ വാഹനമാണെങ്കിൽ വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സാൻഡ്രോ. ഈ വണ്ടി നമുക്ക് 4 ലക്ഷം റുപ്യക്ക് തരാൻ പറ്റും. അതേപോലെ അൾട്ടിസ് ആണെങ്കിൽ റിയർ രജിസ്ട്രേഷൻ അൾട്ടിസ് നമുക്ക് 2.5 ബ്ലാക്കിൽ. അതേപോലെ സൺറൂഫുള്ള ഹോണ്ട സിറ്റി വരുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങളുടെ വിശേഷങ്ങളുണ്ട്. അതേപോലെ താറാണെങ്കിൽ വെറും 32,000 രൂപയുടെ താറാണ്. അതേപോലെ 13,50,000 റുപ്യക്ക് സൺറൂഫുള്ള 2020 മോഡല് ഹോണ്ട സിറ്റി വരുന്നുണ്ട്. അതേപോലെ വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 10,50,000 രൂപ വില വരുന്ന എസ്ക്രോസ് വരുന്നുണ്ട്. അതേപോലെ ബ്രസയാണ് നമ്മളടുത്ത് 2 എണ്ണം വരുന്നുണ്ട്. 50,000 ഓടിയും 99,000 ഓടിയും സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ബ്രസ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് വണ്ടിയുണ്ട്. 50,000 ഓടിയിട്ടുള്ള 7,10,000 റുപ്യ വില വരുന്ന ബലാനോ നമ്മളടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. സെഡ് ഓട്ടോമാറ്റിക്കലും സെഡ് മാനുവലും നമുക്ക് ഇന്നോവ ക്രിസ്റ്റ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ നമ്മളെടുത്തുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. കൂടുതൽ വാഹനങ്ങളും വിശേഷങ്ങളുമായി നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന 3 നമ്പറിൽ ഏതെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും പരിഭവം പറയരുത്. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ, അതായത് 3 നമ്പറിലും വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എത്ര നേരം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരും. കാരണം ഒരേ നമ്പറിലേക്കാണ് കൂടുതൽ കോള് വരുമ്പം
നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കും, പക്ഷെ ഒന്നിനും റിപ്ലൈ തരാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹകരണം വീണ്ടും ഉണ്ടാവണം. നിങ്ങൾ വാട്സപ്പിൽ റിപ്ലൈ തരിക, റിപ്ലൈ തരുന്നതാണ്, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ടതിനും എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.